ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ അത് ഈ വർഷവും നമ്മുടെ ജില്ലയിൽ നമ്മൾ സമുചിതമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എയ്ഡ്സ് 1 നമ്മുടെ ഡിസംബർ 1 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് എച്ച്ഐവി എയ്ഡ്സ് ഇന്നും ലോകത്ത് ഒരു വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. എച്ച്ഐവി പ്രതിരോധിക്കുന്നതിനും രോഗബാധിതരെ സംരക്ഷിക്കുന്നതിനും നമുക്ക് മാനവരാശിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ് ഈ എയ്ഡ്സിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്രാവശ്യത്തെ എയ്ഡ്സിൻ്റെ സന്ദേശം ലക്ഷ്യത്തിലേക്ക് മുന്നേറാം, പുതിയ എച്ച്ഐവി അണുബാധ ഇല്ലാത്ത, വിവേചനമില്ലാത്ത, എയ്ഡ്സ് മരണങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്ക് എന്ന സന്ദേശമാണ് നമ്മൾ ഇപ്രാവശ്യം തന്നിരിക്കുന്നത് WHO ലോകാരോഗ്യ സംഘടന. അതിന് വേണ്ടിയിട്ട് ജില്ലയിൽ നമ്മളൊരു എച്ച്ഐവി ഒരു ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 20.88 ലക്ഷം എച്ച്ഐവി ബാധിതരുണ്ട് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. 20 ലക്ഷത്തിൽ ഇപ്പം എച്ച്ഐവി ബാധിതർ ഇന്ത്യയിൽ. അതിൽ 39% സ്ത്രീകളാണ്, 7% കുട്ടികൾ. വലിയൊരു പ്രോബ്ലമാണത്. സ്ത്രീകളും കുട്ടികളും കൂടിയിട്ടുണ്ട് 46% വരും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒരു പുതിയ കണക്കുകൾ, കേസാക്സിൻ്റെ എയ്ഡ്സ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 25,000 പരം എയ്ഡ്സ് രോഗികൾ കേരളത്തിലുണ്ട്. അതിൽ 18,500 പേര് നമ്മുടെ ARTസെൻ്ററിൽ ഇപ്പം ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി, എയ്ഡ്സിൻ്റെ ചികിത്സ, ആ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 3,700 പേർ മരണമടഞ്ഞു കഴിഞ്ഞു ഓൾറെഡി 18,000. ഇപ്പം നമ്മുടെ കാസർഗോഡിലെ സ്ഥിതി എടുത്താൽ, നമ്മുടെ ജില്ലയിലെ സ്ഥിതി എടുത്താൽ പോസിറ്റീവായിട്ട് പറയുന്നത് 1,254 പേരാണ്. 1,254 നമ്മുടെ വിവിധ ICTC കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ. 14 ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് നമുക്കുണ്ട്. അവിടെ 140,000 പരം ആളുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,254 പേരാണ്. അത് മുഴുവൻ കാസർഗോഡ് ജില്ലക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റ് 140,069 പേരെ നമ്മൾ ടെസ്റ്റിങ്ങിന് വിധേയരാക്കിയിട്ടുണ്ട്. അതിൽ 1,254 പേരാണ് പോസിറ്റീവ്. ഈ പോസിറ്റീവ് 1,254 നമുക്ക് ചിലപ്പോൾ ജില്ലയിൽ നിന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ടെസ്റ്റിങ്ങിന് വിധേയരാകുന്നുണ്ട്. മറ്റ് മൈഗ്രൻസ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ വിധേയരാകുന്നുണ്ട്. ഇപ്പോഴുള്ള ഇപ്പം നിലവിലുള്ള കണക്ക് 2014. ഇപ്പം ഇന്ത്യയിലൊരു കണക്കുണ്ട്, നമുക്ക് 2005 അല്ല 2010 2,342 പേഷ്യൻ്റാണ്. 2011 2,160 അല്ല ഇന്ത്യയിൽ, കാസർഗോഡ് ജില്ലയിലെ ഒരു കണക്ക് നമുക്ക് ഇല്ല പ്രത്യേകിച്ച്. പക്ഷെ കുറവാണ്, ഇന്ത്യയിൽ മൊത്തം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. പക്ഷേ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് രോഗം കുറയുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം ടെസ്റ്റിങ്ങിന് എല്ലാവരും കടന്നു വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇത് അധികം രഹസ്യ സ്വഭാവമുള്ള ടെസ്റ്റിങ്ങാണ്. നമ്മുടെ ജനറൽ ആശുപത്രിയിൽ നമുക്ക് ARTസെൻ്റർ ഉണ്ട്, ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി, അതായത് എയ്ഡ്സിനെതിരെയുള്ള വ്യക്തമായ ചികിത്സ. അതെടുത്താൽ ഒരിക്കലും ആണ് മരിച്ചൊന്നും പോവില്ല, അവരെ ജീവിതാവസാനം വരെ സുഖമായിട്ട് പോകും ആ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ. അങ്ങനെയുള്ള 827 പേര് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് അവിടെ എടുക്കുന്നുണ്ട്. 827 പേര് അവിടെ രജിസ്റ്റർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ARTI കേന്ദ്രത്തിൽ. ജനറാശുപത്രി മാത്രമേ അസൗകര്യമുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 8 കേന്ദ്രങ്ങളിലെ മെഡിക്കൽ കോളേജിലും മറ്റ് 3-4 ജില്ലകളിലും മാത്രമേ ARTI കേന്ദ്രങ്ങളുള്ളൂ. കണ്ണൂരാണ് ഇപ്പോൾ ഈ അടുത്ത് ആരംഭിച്ചതാണ്. 1,854 ഉൾപ്പെട്ടു. 1,854 നമ്മൾ ടെസ്റ്റ് ചെയ്ത വഴിക്കുള്ളൊരു കണക്ക്. 1,854 കാസർഗോഡ് ജില്ലയിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി കണ്ടെത്തിയത് 1,854. അതിൽ 827 പേർ ചികിത്സ എടുക്കുന്നുണ്ട്. മറ്റുള്ളവർ നമുക്ക് വിവരമില്ല, ടെസ്റ്റ് ചെയ്ത് അവർ പോയി റിപ്പോർട്ട് കൊണ്ട്. നമുക്ക് അവരെ ഒരിക്കലും ഇത് ഞാൻ പറഞ്ഞു പ്രത്യേക സൂക്കണാണ്, സീക്രട്ടായിട്ട് കീപ് ചെയ്യേണ്ടത്. കൗൺസിലിംഗ് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ICTC എന്ന് പറഞ്ഞാൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻ്ററാണ്. ടെസ്റ്റ് ചെയ്തിട്ട് വ്യക്തമായ കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് അവരെ വിടുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ്, ചിലപ്പോൾ മറ്റ് ജില്ലകളിലുള്ളവരായിരിക്കും അവിടെ പോയിട്ട് ചികിത്സ എടുക്കുന്നത് പോയിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ ഈ പക്ഷികൾ ചത്ത് വീഴുന്ന കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിച്ചു. ഇനിയൊരു സ്ഥിരീകരണം ആവശ്യമില്ല. നമ്മളിപ്പം നമ്മുടെ ജില്ലയിലും എവിടെയെങ്കിലും വളർത്തു പക്ഷികൾ ചത്ത് വീഴുന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ അത് കൂട്ടത്തോടെ ചത്ത് വീഴും.
അങ്ങനെയാണെങ്കിൽ ഇനി സ്ഥിരീകരിക്കാനൊന്നും ആവശ്യമില്ല. ഇത് ചെയ്യാന്ന് വെച്ചാൽ പക്ഷികളെ കൊന്ന് കത്തിക്കുക, അല്ലെങ്കിൽ വലിയ ആഴമുള്ള കുഴികളിൽ കുഴിച്ചു മൂടുക, ഇതാണ് ചെയ്യുന്നത്. കള്ളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ ഇപ്പോഴേ ഇതുവരെ ഒരു പക്ഷികളുടെ കൂട്ടത്തോടെയുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ കേരളത്തിൽ തന്നെ മനുഷ്യരിൽ ഇത് ഒരു രോഗം, ഒരു രോഗിയും ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ലോകത്തിൽ ഇത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, അത് 2003-2004 കാലഘട്ടത്തിൽ പിന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ബാധിച്ചാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് തന്നെ പകരാം. അപ്പം കൂടുതലും ബാധിക്കാൻ സാധ്യതയുള്ളവർ ആരാന്ന് വെച്ചാൽ ഈ ക്ഷീര കർഷക, പിന്നെ ഈ പോൾട്രി ഫാമേഴ്സാണ്, അത് പക്ഷി വളർത്തുന്നവർ, കോഴി വളർത്തുകാർ, താറാവ്, കോഴി. ഈ താറാവും കോഴിയാണ് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇതായിട്ടുള്ള റിസർവോയർ എന്ന് പറഞ്ഞിട്ട് രോഗം, രോഗാണുണ്ട് പക്ഷേ രോഗമില്ല, അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളുണ്ട്. പന്നി, പന്നി ഫാമിൻ്റെ പന്നി, അത് അതിൻ്റെ റിസർവോയറാണ്. പിന്നെ പൂച്ച, അതിൻ്റെ റിസർവോയറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് അത് പിന്നെ അതിങ്ങളുടെയും പിന്നെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെ അത് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പോൾ കൂടുതലും പക്ഷികളിലാണ് വരുന്നത്. ഈ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഈ വൈറസ് വരുന്നത് അധികം ഈ ദേശാടന പക്ഷികളിലൂടെയാണ്. ദേശാടന പക്ഷികളിലൂടെ വന്ന് അതിൻ്റെ കാഷ്ടിച്ച് അതിൻ്റെ കാഷ്ടമായിട്ട് ഈ പിന്നെ നമ്മുടെ വളർത്തു പക്ഷികളും ഇടപെടുമ്പോൾ വളർത്തു പക്ഷികൾക്ക് വരും. വളർത്തു പക്ഷികളുടെ കാഷ്ടവും അല്ലെങ്കിൽ തൂരോ അത് അത് പിന്നെ ഈ അതിൻ്റെ രസങ്ങളൊക്കെ നമ്മുടെ പിന്നെ ശരീരത്തിൽ പടരുമ്പോഴാണ് നമുക്ക് വരുന്നത്. അധികം അധികം ഈ റിസ്ക് പീപ്പിൾ എന്ന് വെച്ചാൽ ഈ ഒന്ന് ഈ കോഴി വളർത്ത്, പക്ഷി വളർത്തുന്നവരാണ്. രണ്ടാമത് ഈ വളർത്തുന്നത് പക്ഷി കാഷ്ടം നമ്മൾ വളമായിട്ടുള്ള ഉപയോഗിക്കുന്നത്. അപ്പോൾ കർഷകർ മറ്റ് റിസ്ക് പീപ്പിളാണ്, അത് പിന്നെ ഉപയോഗിക്കുന്നുണ്ട് അവർ. പക്ഷേ കാഷ്ടം, കോഴി കാഷ്ടം വളമായിട്ട് ഉപയോഗിക്കുന്നവർ. പിന്നെ അതിൻ്റെ വ്യക്തമായിട്ട് അത് അടുത്ത് ഇടപഴകുന്നത്, പിന്നെ വീട്ടിൽ വളർത്തുന്നവരെ അടുത്ത് ഇടപഴകുന്നവരും അങ്ങനെ വരാനുള്ള സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇതിൽ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാനം ഒട്ടാകെ പിന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലകളിൽ എല്ലാ മെഡിക്കൽ ഓഫീസർമാരെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഞങ്ങൾ ഇതിൻ്റെ ഇൻഫോർമേഷൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷിപ്പനിയുടെ പറ്റിയിട്ടുള്ള എല്ലാ അവബോധം നൽകിയിട്ടുണ്ട്. Celebrating 60 years, Deepa, Gold, Diamond, Silver, Main Road, Kanyangad. Deepa, Nadinte Sundam Jewelry. പ്യൂരിറ്റി ഗോൾഡ്, ഏഴഴകാർന്ന വധുവിന് പൊന്നഴക ചാർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ.